ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഗുഡ് ആഫ്റൻസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേരാജയ് അപ്പോൾ അവർക്ക് സുഖം ശ്രദ്ധിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു എസ് ബി ഐ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സ്കാമിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ് ആക്ച്വലി വന്നിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് കാലമായിട്ട് തുടങ്ങിക്കുന്ന ഒരു സ്കാമാണ് നിങ്ങൾക്ക് അറിയായിരിക്കും എസ് ബി ഐ യൂസേഴ്സിനെ അറിയായിരിക്കും എസ് ബി ഐയുടെ ഒരു മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഒരു ആപ്പിനെ കുറിച്ച് യോണോ വയ്യോ എൻ എന്നിട്ടൊരു ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ശരിക്കും ആക്ച്വലി സ്കാം നടക്കുന്നത് ആക്ച്വലി നമുക്കൊരു മെസ്സേജ് വന്നിട്ടാണ് ശരിക്കും സ്കാം വരിക എന്നുവെച്ചാൽ ഈ മെസ്സേജ് പോലത്തെ ഒരു മെസ്സേജ് എസ് ബി ഐ അയക്കണ പോലത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടാണ് അവര് ശരിക്കും സ്കാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എസ് ബി ഐ യൂസർ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഫുൾ കാണാനും മാറക്കേണ്ട അപ്പം അതിനുമ്പോൾ ചാനൽ പൊതുവെന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലേക്കും പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മാറാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനോട് തന്നെ ചെക്ക്ഔട്ട് ചെയ്യേണ്ട നമ്മൾ ആമസോണിൽ ഒരു സ്റ്റോർ തുടങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗാജറ്റ്സും അതുപോലെ എല്ലാത്തിൻ്റെയും ടോപ്പ് കാറ്റഗറിയിലത്തെ എല്ലാത്തിൻ്റെയും ഒരു മെയിൻ ഹോം പേജ് പോലെ നമ്മുടെ ചാനലിൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ട് ആയിരിക്കും ഒന്ന് ചേർന്ന് നോക്കുക ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എല്ലാവരുടെയും ഡിസ്ക്രിപ്ഷനിൽ ഡിസ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൂടെ കണ്ടായിരിക്കും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ആക്ച്വലി സംഭവം ശരിക്കും സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു മെസ്സേജ് വരിക ചെയ്യാം ശരിക്കും ആക്ച്വലി എസ് ബി ഐ എന്ന് ഒരു മെസ്സേജ് വന്നിട്ട് എസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരാമെന്നു വരിക ആക്ച്വലി ഞാൻ മെസ്സേജ് വായിക്കാം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഇപ്പം ഈ ഇതിൽ കുറേ പേര് പെടുന്നുണ്ട് കേട്ടോ അത് ഇഷ്ടംപോലെ ആൾക്കാർ പെടുന്നുണ്ട് ഇതിപ്പോൾ കുറെ കുറേ പേര് വിചാരിക്കും നമുക്കിതൊക്കെ അറിയാവുന്നതല്ല പക്ഷെ കുറേ പേര് ഇഷ്ടംപോലെ അവർ പെടുന്നുണ്ട് കേട്ടോ അവർക്ക് പോലെ കാശ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും ആക്ച്വലി മെസ്സേജ് കൊണ്ടിരിക്കുന്നത് ഡിയർ ആർ എസ് ബി ഐ യൂസർ യുവർ എസ് ബി ഐ യോണോ അക്കൗണ്ട് വിൽ ബി ബ്ലോക്ക് ടുഡേ പ്ലീസ് ക്ലിക്ക് ഹിയർ ലിങ്ക് ടു അപ്ഡേറ്റ് യുവർ പാൻ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ആ ലിങ്ക് നോക്കിയാൽ തന്നെ അറിയാം എസ് ബി ഐയുടെ ലിങ്ക് അല്ല ശരിക്കും പക്ഷെ നമ്മൾ ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും എസ് ബി ഐ അക്കൗണ്ടിൽ എസ് ബി ഐയുടെ നെറ്റ് ബാങ്കിങ്ങിൽ കയറിയ പോലെയാണ് തോന്നുന്നത് എന്നു വെച്ചാൽ അത്രയ്ക്കും അവരുടെ പേജിങ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത് സംഭവം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ എസ് ബി ഐ എന്നാണോ വരണോ എന്ന് കറക്റ്റ് നോക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണേണ്ടതെന്ന് അറിയില്ല ശരിക്കും ഒരു മെസ്സേജിൽ നിന്നാണ് വന്നിരിക്കുന്നത് നോർമൽ നമുക്കൊരു നയൻ വൺ സിക്സ് ത്രീ സീറോ ത്രീ വൺ ടു വൺ എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത് പിന്നെ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ ഇവിടെ കാണിക്കുന്നുണ്ട് സ്കാമാണോ അതുപോലെ എന്താ പറയുക റിപ്പോർട്ട് സ്കാം എന്നൊരു സംഭവം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് കൺഫേം അല്ലാത്തതുകൊണ്ട് അവർ ഗൂഗിളിൻ്റെ ഡാറ്റാബേസ് അതിനെ ഓൾറെഡി ഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ജിമെയിലാണ് കാണുന്നുണ്ടായിരിക്കും ഇതുപോലെ അപ്പോൾ ഇപ്പോൾ അവരുടെ പുതിയ ഫീച്ചർ ആക്ച്വലി മെസ്സേജ് കുറച്ച് കാലമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു മെസ്സേജിൽ നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കവിടെ കാണണ്ടായിരിക്കും കറക്റ്റ് കാണുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യതാണ് ഇപ്പോൾ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ലിങ്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഫസ്റ്റ് കാര്യം നോക്കാനുള്ളത് മെസ്സേജ് എന്നാണ് വന്നിരിക്കുന്നത് ശരിക്കും എസ് ബി ഐന്ന് വരുന്ന മെസ്സേജ് ആണെങ്കിൽ ഇപ്പം എന്തെങ്കിലും നമ്മുടെ മെസ്സേജിൻ്റെ പേര് തന്നെ എസ് ബി ഐ എന്നായിരിക്കും എസ് ബി ഐ ഐ എൻ ആർ എന്നോ എസ് ബി ഐ എന്നോ കറക്റ്റ് അങ്ങനെ ഓരോ പേരായിട്ട് വരിക അത് കുറച്ച് ഡിഫറൻസ് വരും പക്ഷേ അതിൽ എസ് ബി ഐ എന്നുണ്ടായിരിക്കും നമ്പർ ആയിട്ട് വരില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് ലിങ്ക് നിങ്ങൾക്ക് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവല്ലോ ഇപ്പോൾ എസ് ബി ഐയുടെ ലിങ്ക് ഒക്കെ ആണെങ്കിൽ നോർമലൊക്കെ ആണെങ്കിൽ നമ്മുടെ ലിങ്കിൽ എസ് ബി ഐ ഡോട്ടിന്ന് വെച്ചിട്ടാണ് തുടങ്ങുക പിന്നെ സ്ലാഷ് വെച്ചിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് വരിക അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ക്ലിക്ക് ഞാൻ ആക്ച്വലി ഇത് ക്ലിക്ക് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഫുൾ മാൽവേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് വേണമെങ്കിൽ ചില അപ്പോൾ നമ്മുടെ അത് ആ ലിങ്കിൽ കൂടെ നമ്മുടെ ഡിവൈസിലേക്ക് മാൽവേർ കറാനും ചാൻസ് കൂടുതലാണ് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രമല്ല ചിലപ്പോൾ ഇതിലൂടെ ഇതിൽ കയറി കഴിഞ്ഞാൽ അതിന് പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ ആക്ച്വലി സംഭവം ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തായാലും കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മുടെ കൺട്രോൾ എടുക്കാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ബാക്സും കാര്യങ്ങളും ഇഷ്ടംപോലെ എന്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് മുമ്പ് ഒരു നോട്ട് വട്ടാന്ന് ചിന്തിക്കട്ടെ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മൊബൈലിൽ ഇഷ്ടംപോലെ നെറ്റ് ബാങ്കിങ് കാര്യങ്ങൾ മൊബൈൽ ബാങ്കിങ് ഫുൾ ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഒ ടി പി നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മെസ്സേജും ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതായിരിക്കും ഇമെയിലും എടുക്കുന്നതായിരിക്കും അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു മൊബൈലിൻ്റെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഇതെല്ലാം അത് എടുക്കാവുന്നതേ ഉള്ളൂ പിൻ നമ്പറും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിലും പക്ഷേ അതും നമ്മുടെ ഡിവൈസ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി കിട്ടി ഒ ടി പിയിലേ കാണുള്ളൂ വരും അപ്പോൾ നമുക്ക് കിട്ടും സുഖമായിട്ട് വെച്ചാൽ സ്കാനേഴ്സിന് ഇഷ്ടം പോലെ ഈസിയായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെ വരേണ്ട സാധനം ശ്രദ്ധിക്കുക ഇത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വരു പണി കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഉപയോഗം കാരണം ആക്ച്വലി ഇത് ആ ഒരു നമുക്ക് എന്താ പറയുക ഒരു ബൾക്കായിട്ട് മെസ്സേജ് അയക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ആക്ച്വലി എൻ്റെ എസ് ബി ഐ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തതാണ് എന്നാലാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് എന്നുവച്ചാൽ ഞാൻ പണ്ട് ഓൾറെഡി ഞാൻ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എസ് ബി ഐ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ഒരു കണ്ണിക്കണ്ട ചാർജും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടാണ് എനിക്ക് എസ് ബി ഐ അക്കൗണ്ട് വിൽ ബി ബ്ലോക്ക് അതിന് വന്നേക്കുന്നത് ഇപ്പോൾ ആക്ച്വലി ഒരു ആക്ടീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ ചിലപ്പോൾ സംശയം തോന്നും പ്രത്യേകിച്ച് കുറച്ച് പഴക്കുള്ള അക്കൗണ്ട് കാണാൻ സംശയം തോന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് വയസ്സായ ആണെങ്കിൽ ചിലപ്പോൾ സംശയം തോന്നിയിട്ട് ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം എൻ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും ഒ ടി പിന്നും ചിലപ്പോൾ അവർ ചോദിക്കും സൈറ്റിലേക്ക് ഞാൻ കയറി കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ റിസ്ക് ആണ് ശരിക്കും ആക്ച്വലി എത്ര പൊട്ടരാന്ന് പറഞ്ഞാലും റിസ്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വരുന്ന സൈഡ് മെസ്സേജും ഇമെയിലും വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക അതേപോലെ ഒറിജിനൽ എസ് ബി അയക്കുന്നതാകുമെന്ന് ചെക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ മെസ്സേജിലൊക്കെ എസ് ബി ഐ എന്ന പേരുണ്ടായിരിക്കും എസ് ബി ഐ എന്ന് പറഞ്ഞിട്ട് പേരിലാണ് വരുക ആക്ച്വലി നമ്പറിലൊന്നും വരില്ല അതേപോലെ ഇമെയിൽ ആയാലും സെയിം തന്നെ വരും നമുക്ക് എസ് ബി ഐയുടെ കസ്റ്റമർ കെയർ ഇമെയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ബ്രാഞ്ച് പോയി നോക്കിയാൽ ബ്രാഞ്ച് വേണ്ട ഓൺലൈൻ വെബ്സൈറ്റിൽ നോക്കിയാലും അറിയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മോസ്റ്റ്ലി ഒരു നയൻ്റി പെർസെൻറ് അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാകും പറ്റും പിന്നെ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എസ് ബി ഐയും ബാങ്കുകളും എസ് ബി ഐ തന്നെ വേറൊരു ബാങ്കുകളും ഇങ്ങനെ മെസ്സേജ് അയക്കില്ല ഒന്നെങ്കിൽ അവര് നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ബ്ലോക്കിങ് കാര്യം ബ്ലോക്കിംഗ് അല്ല ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡ് അക്കൗണ്ട് ഡിമാൻഡായി പോകുന്നതെന്ന് പറയും അപ്പോൾ ഡിമാൻഡ് അല്ല സോറി ഡോർമെൻറ് ആയി എന്ന് പറയും അക്കൗണ്ട് ആയിട്ട് പോകുന്ന പറയും അതിനു തന്നെ ആക്ച്വലി മെസ്സേജ് അയക്കാൻ ബാങ്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ അങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ തന്നെ നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തുക മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഡി ഡോ ഡോർമെന്റ് ആയി പോകുന്നു അല്ലെങ്കിൽ ഡി ആയി പോകുന്നു മാത്രമേ വരുള്ളൂ അതിൽ ലിങ്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് വേറൊരു കാര്യമായിട്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്നുവച്ചാൽ ഇഷ്ടംപോലെ എസ് ബി ഐയുടെ മാത്രമല്ല ശരിക്കും ആക്ച്വലി എസ് ബി ഐയുടെ ഈ ഓണോ വെച്ചിട്ടൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എസ് ബി എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളുടെയും മൊബൈൽ ബാങ്കിങ് കാര്യങ്ങളൊക്കെ ബാധകമാണ് അപ്പോൾ ക്ലിക്ക് ചെയ്യാനായിട്ട് മുൻപ് ശ്രദ്ധിക്കുക അതുപോലെ ചെക്ക് ചെയ്യുക ഒറിജിനൽ ആണോ ഫേക്കാണോ നിങ്ങൾക്ക് ശരിക്കും ആക്ച്വലി അവരുടെ ഒരു കസ്റ്റമർ കെയർ ഒക്കെ ഉണ്ട് ശരിക്കും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നമ്പർ ആയിരിക്കും ഒന്ന് വെച്ചാലും മതി ശരി പെട്ടെന്ന് കയറി ക്ലിക്കിങ് കാര്യങ്ങളും ചെയ്തിട്ട് അപ്പോൾ ഭയങ്കര റിസ്ക്കിയാണ് അപ്പോൾ ഈ ഒരു വിവരം നമ്മൾ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സപ്പോർട്ട് ഫ്രണ്ട്സൊക്കെ നമ്മളെ ഷെയർ ചെയ്യാം ഞാൻ ആക്ച്വലി ആക്വലിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളെ അറ്റാച്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തോളാം ബൈ